ഹലോ എവ്രി വൺ, വെൽക്കം ടു കുക്കൂൺ. ഇന്ന് നമ്മൾ കുക്കൂണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേബി സ്കിൻ കെയറിനെ പറ്റിയാണ്. എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ കുഞ്ഞിന് ബെസ്റ്റ് സ്കിൻ കെയർ കൊടുക്കാമെന്ന്. അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ബേബി പ്രോഡക്ട്സ്. ഇന്ന് നമുക്ക് എങ്ങനെ നമ്മളുടെ ബേബിക്ക് നല്ലൊരു സോപ്പ് ചൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കുഞ്ഞിലെ സ്കിന്നിനെ പറ്റിയുള്ള ചില ഫാക്ട്സ് ആണ്. ഒന്ന്, കുഞ്ഞുങ്ങളുടെ സ്കിൻ വളരെ പെട്ടെന്ന് തന്നെ ജലാംശം നഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ ബേബിയെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന്, കുഞ്ഞുങ്ങളുടെ സ്കിൻ വളരെ തിന്നാണ്, അതുകൊണ്ട് തന്നെ വി ഷുഡ് ഹാൻഡിൽ ദം വിത്ത് കെയർ. മറ്റൊന്ന്, അവരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തരം പ്രോഡക്ട്സും ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അലർജീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം സെൻസിറ്റീവ് ആണ് കുഞ്ഞുങ്ങളുടെ സ്കിൻ. മാത്രമല്ല, നമ്മുടെ ന്യൂബോൺ ബേബീസിൻ്റെ സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ഇമ്മച്ചുർ ആണ്. അതായത് ടെമ്പറേച്ചറിലുള്ള പെട്ടെന്നുള്ള വേരിയേഷൻസിനൊന്നും അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി സ്കിന്നിന് ഉണ്ടാവില്ല. സോ നമ്മൾ അതനുസരിച്ച് കുഞ്ഞിൻ്റെ സ്കിന്നിന് ഓരോ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാകുമ്പോഴും ഉള്ള സ്പെഷ്യൽ കെയർ കൊടുക്കണം. അതുമാത്രമല്ല, ന്യൂബോൺ ബേബീസുള്ള അമ്മമാരും കുഞ്ഞുങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്ന അമ്മമാരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞുള്ള ഫേസ്റ്റ് 40 ഡേയ്സ് നാച്ചുറൽ അല്ലാത്ത ഒരു പ്രോഡക്റ്റ്സ് അവരുടെ ബോഡിയിൽ യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലോഷൻസ്, ബേബി ലോഷൻ, റാഷ് ക്രീം, ഷാംപൂ, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്കുണ്ട്. ഇതൊന്നും ഒരു ഫേസ്റ്റ് 40 ഡേ പീരീഡിൽ കുഞ്ഞിൻ്റെ ബോഡിയിൽ യൂസ് ചെയ്യാതിരിക്കുക. ആ ഒരു ടൈം പീരീഡിൽ കുഞ്ഞിനെ നാച്ചുറലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് കോക്കനട്ട് ഓയിലോ കോക്കനട്ട് മിൽക്കോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ടൈമിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബേബി സോപ്പ്. ഏറ്റവും മൈൽഡായ ഒരു സോപ്പ് എങ്ങനെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി ചൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടി ഒരു സോപ്പ് വാങ്ങുന്നതിന് മുമ്പ് ആ സോപ്പിൻ്റെ ബാക്ക് പോർഷൻസ് ഉള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ്. എന്നിട്ട് ആ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഏതെങ്കിലും കുഞ്ഞിന് ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു സോപ്പാണെങ്കിൽ നമ്മൾ അതിനെ മാറ്റുക, എന്നിട്ട് വേറൊരു നല്ലൊരു സോപ്പ് കുഞ്ഞിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ സോപ്പിൽ, സാധാരണയായ ബേബി സോപ്പിൽ യൂസ് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവാത്തതുമായ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലൊന്ന് ഗ്ലിസറിൻ, കോക്കനട്ട് ഓയിൽ, ഓർഗാനിക് പാം ഓയിൽ, ഷീ ബട്ടർ, ആൽമണ്ട് ഓയിൽ, ജുജുബ ഓയിൽ, കാമമൈൽ ഫ്ലവേഴ്സ്, കൊളോയിഡൽ ഓയിൽ, ഹണി ആൻഡ് കൊക്കോ ബട്ടർ. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി സാധാരണ കോസ്മെറ്റിക് ഐറ്റംസിൽ യൂസ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ ദോഷമായി എഫക്റ്റ് ചെയ്യുന്നതുമായ കുറച്ച് ടോക്സിക് കെമിക്കൽസിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ടോക്സിക് കെമിക്കൽസിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ കുഞ്ഞിന് സോപ്പ് വാങ്ങാൻ പോകുമ്പോൾ ഈ ഒരു ലിസ്റ്റും ആ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റുമായിട്ട് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഏതെങ്കിലും ടോക്സിക് എലമെൻറ്റ്സ് അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഫാലേറ്റ്സ് ആൻഡ് പാരാബീൻസ്, പോളിയെത്തീൻ ഗ്ലൈക്കോൾ, പ്രൊപ്ലീൻ ഗ്ലൈക്കോൾ, കൊക്കാമിഡോ പ്രൊപ്പൈൽ ബീറ്റെയിൻ, കോണ്ടോണിയം, പൊട്ടാസ്യം സോബറ്റേറ്റ്, ടോക്കോഫെറൽ അസിറ്റേറ്റ്, സോഡിയം ബെൻസോയേറ്റ്, സോഡിയം ലാക്റ്റേറ്റ്, പിനോക്സി എഥനോൾ, പിന്നെ പെട്രോ കെമിക്കൽസ് എല്ലാം തന്നെ കുഞ്ഞിന് ദോഷമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓരോ കെമിക്കൽസും പല രീതിയിലാണ് കുഞ്ഞിൻ്റെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നത്. ചിലത് എഫക്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെയാണ്. നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഹോർമോൺസിനെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്താൽ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില കെമിക്കൽസ് കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ബോഡിക്കും കുഞ്ഞുങ്ങളുടെ ഹെയറിനും ഒക്കെ ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഓയിൽ കോട്ടിംഗ് ഉണ്ട്. ഈ ഓയിൽ കോട്ടിങ്ങിനെ ഇവ നശിപ്പിക്കും. പിന്നെ ഫ്രാഗ്രൻസിനായി യൂസ് ചെയ്യുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഈ ഫ്രാഗ്രൻസിനായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ചിലതൊക്കെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനെ, ഐസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സോപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഫ്രാഗ്രൻസിന് വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രം കൊടുക്കുക. കാരണം കുഞ്ഞുങ്ങളുടെ ബോഡിക്ക് തന്നെ അതേപോലെ ഒരു ഹെവൻലി സ്മെല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രാഗ്രൻസിന് പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സോപ്പിൻ്റെ ഫീച്ചേഴ്സ് ആണ് നോക്കേണ്ടത്, അല്ലാതെ ഫ്രാഗ്രൻസിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു സോപ്പിന് ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ട 3 ഫീച്ചേഴ്സാണ്. ഒന്ന്, ഹൈപ്പോ അലർജനിക് പ്രോപ്പർട്ടി. ഹൈപ്പോ അലർജനിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് അലർജി ട്രെൻഡുള്ള സ്കിൻ ഉണ്ടാവാം. അങ്ങനെയുള്ള സ്കിന്നിൽ യൂസ് ചെയ്താലും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഹൈപ്പോ അലർജനിക് പ്രോപ്പർട്ടി. പിന്നെ സോപ്പ് ഏറ്റവും മൈൽഡായിരിക്കുക. അതിൻ്റെ pH ലെവൽ കുഞ്ഞുങ്ങളുടെ ബോഡിയായിട്ട് കമ്പറ്റബിൾ ആയിരിക്കുക. പിന്നെ ബെസ്റ്റ് മോയ്സ്ചറൈസിങ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കി നമ്മളുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ആ ബ്രാൻഡ്സിൽ ഒരുപാട് സോപ്പുകൾ ഈ ഫീച്ചേഴ്സും അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന്
ചെക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നിയൊരു സോപ്പ് ഡവിൻ്റെ ബേബി സോപ്പാണ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. ഏറ്റവും മൈൽഡാണ്, ഹൈപ്പർ അലർജനിക് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ അതിൻ്റെ പി എച്ച് ലെവലെല്ലാം കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് കോമ്പറ്റബിൾ ആണ്. ബെസ്റ്റ് മോയ്സ്ചറൈസിങ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സോപ്പാണ് ഡവിൻ്റെ ബേബി സോപ്പ്. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇൻടോക്സിക് ആണ്. അപ്പോൾ ബേബി സോപ്പിനെ സംബന്ധിച്ചുള്ള നല്ലൊരു ഐഡിയ എല്ലാവർക്കും ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ചെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വാല്യബിൾ കമൻറ്റ്സ് നമ്മളെ അറിയിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് കറക്ഷൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കൂടുതലായി ഇതിൽ നിന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നമ്മളെ അറിയിക്കുക. ബേബി കെയറിനെ പറ്റിയും ന്യൂട്രീഷനെ പറ്റിയും ഹെൽത്തിനെ പറ്റിയുമുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ കറക്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.